हरे कृष्ण नमस्कार ओं गुरुभ्यो नम श्रीकृष्ण भगवान वनमाली पेरुंडेवर्कमलो वनमाल अणिवन आ पेरी अर्थम वाड़ा अति विशिष्ट माल वनमाल वनमाले कुछ कथ पर कुंदीदेवी के ओराग्रहमु त्येष्ठ मगन उण का കൊച്ചുകുട്ടിയായ അർജുനനേയും കൂട്ടി കുന്തിദേവി അന്ന് തന്നെ മധുരയിലേക്ക് പുറപ്പെട്ടു. കാടും മലയും താണ്ടി മധുരയിൽ എത്തിയപ്പോഴാണ് കുന്തിദേവി അക്കാര്യം അറിഞ്ഞത്. ഉണ്ണിക്കണ്ണൻ അവിടെ ഇല്ല. അമ്മാവനായ കംസനെ ഭയന്ന് പിറന്ന ഉടൻ തന്നെ അവനെ അമ്പാടിയിലെ നന്ദഗോപന്റെയും യശോദാമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നു. ഏതായാലും ഇറങ്ങിപ്പുറപ്പെട്ടതല്ലേ, ഇനി കണ്ണനെ കണ്ടിട്ട് തന്നെ കാര്യം. ഇങ്ങനെ വിചാരിച്ച് കുന്തിദേവി അമ്പാടിയിലേക്ക് പോകാനായി ഒരുങ്ങി. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മിച്ചത്. ഉണ്ണിക്കണ്ണനെ കാണാൻ ചെല്ലുമ്പോൾ അവന് വല്ല സമ്മാനവും കൊടുക്കണ്ടേ? എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വെച്ചാൽ കയ്യിൽ പണമൊന്നുമില്ല. മറ്റൊരു വഴിയും കാണാതിരുന്ന കുന്തിദേവി എന്ത് ചെയ്തെന്നറിയാമോ? പോകുന്ന വഴിക്ക് കാട്ടിൽ നിന്ന് താമര, മുല്ല, പിച്ചകം തുടങ്ങിയ പൂക്കൾ ഇറുത്ത് നല്ലൊരു മാല കെട്ടിയുണ്ടാക്കി. എല്ലാ ഋതുക്കളിലും പൂക്കുന്ന പൂവുകൾ ആ മാലയിലുണ്ടായിരുന്നു. അമ്പാടിയിൽ ചെന്ന് കയറിയതും കുന്തിദേവിയുടെയും അർജുന്റെയും അടുത്തേക്ക് ഉണ്ണിക്കണ്ണൻ ഓടി വന്നു. കുന്തിദേവി ഉണ്ണിക്കണ്ണനെ വാരിപ്പുണർന്നു. എന്നിട്ട് തൻ്റെ ആനന്ദ കണ്ണീർ കൊണ്ട് കയ്യിലെ മാല കഴുകി വൃത്തിയാക്കി അവനെ അണിയിച്ചു. പ്രിയപ്പെട്ടവരെ, അമ്മ സ്നേഹത്തോടെ അണിയിച്ച ആ മാല ഉണ്ണിക്കണ്ണന് വലിയ ഇഷ്ടമായി. ഉണ്ണിക്കണ്ണൻ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കുന്തിദേവിയോട് പറഞ്ഞു, അമ്മേ, ഈ മാല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരിക്കലും വാടില്ല. എക്കാലവും എൻ്റെ കഴുത്തിൽ കിടക്കുക തന്നെ ചെയ്യും. കുന്തിദേവി അണിയിച്ച ആ മാലയാണ് വനമാല എന്ന പേരിൽ പിന്നീട് പ്രശസ്തമായത്. ഹരിഹരി ബോൽ, രാധേ രാധേ ശ്യാം.